പ്രശസ്ത സംവിധായകനായ കെ സേതുമാധവൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. അനൂപ് ദാസിന്റെ വിവരങ്ങളുമായി അനൂപ്. അനൂപ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുടുംബം എന്താണ് പറയുന്നത്? സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും? അതെ ആര്യ, ഞാനിവിടെ കോടമ്പക്കത്ത് സേതുമാധവൻ സാർ വർഷങ്ങളായി താമസിക്കുന്ന വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ, ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളെന്നും എപ്പോഴാണ് മരണം സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചേട്ടൻ്റെ മകൻ സഞ്ജയ് കൃഷ്ണ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. എപ്പോഴായിരുന്നു നിങ്ങൾ അറിഞ്ഞത്? അത് 6 മണിക്ക് അമ്മായി വിളിക്കിയത്. പിന്നെ ബെഡിലെ ആള് ഉറങ്ങാ എനിക്കില്ല, വിളിച്ചിട്ട് എനിക്കില്ല എന്നുണ്ട് വിളിച്ചപ്പോൾ നമ്മൾ വന്നത്, ഞാനും എൻ്റെ ചേട്ടൻ്റെ കൂടെ. ചേട്ടൻ എന്ന് പറഞ്ഞാൽ രാമുകാരിയേട്ടൻ്റെ മകൻ, സുധീർ കാര്യായിട്ട് ആള് ഞാൻ അടുത്തെടുത്താണ്. അപ്പം ഞങ്ങൾ വന്നു. വന്നപ്പോൾ ആള് ഇനിയിപ്പോൾ എങ്ങനെയാ? ഇനി കാര്യങ്ങൾ ഇപ്പോൾ ഓരോ മകൾ എല്ലാവരും മക്കളെല്ലാവരും പുറത്താണ്. അവർ വന്നിട്ട് കാര്യങ്ങൾ. എവിടെയൊക്കെ ഉള്ള മക്കൾ? ഒരാൾ ഇവിടെ ചെന്നൈയിൽ തന്നെയാണ്, പക്ഷെ ആൾ ഇപ്പോൾ കൊച്ചിയിലാണ്. സന്തോഷ് സേതുമാധവൻ വന്നിട്ടാണ് അവൻ വരും. പിന്നെ മോള് ഇവിടെ ഉണ്ടായിരുന്നു, പുറത്താണ്. ഇപ്പോൾ ഒരു ബോംബെയിലുണ്ട്. അപ്പോൾ ഒരു മധ്യാഹ്നത്തിൽ അവർ വരും. ശരി. സംസ്കാര ചടങ്ങുകൾ എന്നായിരിക്കും? നാളെ ആയിരിക്കും. അതിപ്പോൾ പറയാറായിട്ടില്ല. മക്കൾ വന്നതിന് ശേഷം അദ്ദേഹത്തെ മുകളിൽ പോയി കാണാൻ. അദ്ദേഹത്തിനെ വീട്ടിലേക്ക് എത്തി നമുക്കൊന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം. അതിനിടയിൽ പൂർണ്ണമായി സിനിമയിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായ ഒരു വിശ്രമത്തിൻ്റെ സ്ഥിതിയിലേക്ക് അദ്ദേഹം മാറിയതായിരുന്നു. അതിനിടയിലാണ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിലും 90 വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും ചില വീട്ടിനടുത്തുള്ള ആളുകളും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു അദ്ദേഹം, പക്ഷേ ഇന്ന് രാവിലെ എണീറ്റില്ല. മലയാള സിനിമയ്ക്ക് നിരവധി ഗംഭീരമായ സിനിമകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട കെ സേതുമാധവൻ സാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടുത്ത ബന്ധുക്കളുമാണ് ഉള്ളത്. മകനും മകളും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. അതിനുശേഷമേ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ എവിടെ വെച്ച് എന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇപ്പോഴിവിടെ ഒരു പൊതുദർശനത്തിന് ശേഷം സമീപത്തെ ഒരു ഹാളിലേക്ക് മാറ്റും. അതേക്കുറിച്ച് ബന്ധുക്കളോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഏത് ഹാളിലേക്കാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ മാറ്റും? ഇങ്ങോട്ട്. ഏത് ഹാളിലേക്കാണ് മാറ്റം? മക്കൾ വരും. മക്കൾ വന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കാം. മലയാള ചലച്ചിത്ര പരിഷത്ത് ഇവിടെ ഉണ്ട്, ഇവിടെ ബോഗ് റോഡിൽ. അവിടെ മാറ്റാൻ ഐഡിയ ഉണ്ട്. ഇപ്പം ഒരു 2 മണിക്കൂർ അകത്ത് മക്കൾ വരും. മക്കളെടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റും. മക്കൾ വന്നിട്ടേ മാറ്റുള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്ത് നമ്മൾ റിലേഷൻസ് വരണ്ടേ? ഇപ്പാണ് ന്യൂസ് പതുക്കെ എല്ലാവർക്കും കേരളത്തിലും ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സുരേഷ് അടുത്ത് പറഞ്ഞു, മിസ്റ്റർ മണി അടുത്ത് പറഞ്ഞു, എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ന്യൂസ്. പതുക്കെ എല്ലാവർക്കും അറിയും. അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. നല്ല രാത്രി ഉറങ്ങാൻ കിടന്നായിരുന്നു അല്ലേ? അദ്ദേഹവും ഭാര്യയും മാത്രമല്ലായിരുന്നു ഇവിടെ ഉള്ളൂ? വേറെ ആരും ഇല്ല. തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം എത്തി ഇവിടെ. ശരി ശരി. ഇവരെല്ലാം പറയുന്ന പോലെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഉണർന്നില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഈ വീട്ടിൽ അല്പസമയത്ത് ഏതാണ്ട് 2 മണിക്കൂറോളം വീട്ടിൽ ഈ പൊതുദർശനം ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ടാകും. അപ്പോഴേക്ക് മകളും മകനും എത്തും. അവർ എത്തിയതിന് ശേഷം ഏത് ഹാളിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞ് എവിടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര നടപടികൾ, സംസ്കാര ചടങ്ങുകൾ എവിടെ നടത്തണമെന്നത് സംബന്ധിച്ചും തീരുമാനത്തിലേക്ക് എത്തും. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, ഇപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ അവസാനമായി ആളുകൾ കാണാൻ വേണ്ടി കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കെ എസ് സേതുമാധവൻ സാറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അത് മമ്മൂട്ടിയുടെ സിനിമാ പ്രവേശനത്തിൻ്റെ 50-ാം വാർഷിക വേളയിലായിരുന്നു. അന്ന് അദ്ദേഹം
മമ്മൂട്ടിയുടെ സിനിമാ പ്രവേശനത്തിനെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം ഊർജ്ജസ്വരതയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. 90 വയസ്സായിരുന്നിട്ട് പോലും ഊർജ്ജസ്വരതയോടുകൂടി തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലും പ്രായത്തിൻ്റെ അവശതകളൊന്നും ബാധിക്കാതെ സജീവമായി പുസ്തക വായനയും മറ്റുമായി അദ്ദേഹം തുടർന്നു. മരണവും അതേപോലെ ഏതെങ്കിലും കുറച്ചു കാലം കിടന്നു പോവാതെയോ അതല്ലെങ്കിൽ ആശുപത്രിയിലൊന്നും കിടക്കാതെയോ വീട്ടിൽ നിന്ന് തന്നെ രാത്രി ഉറങ്ങാൻ പോയി രാവിലെ എണീക്കുമ്പോൾ മറ്റു വീട്ടിലുള്ള ഭാര്യ എണീറ്റ് നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്തായാലും 2 മണിക്കൂർ നേരം അദ്ദേഹം കോടമ്പാക്കത്തിലെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ഹാളിലേക്ക് മാറ്റും. മലയാള സിനിമാ രംഗത്തെയും മറ്റുമെല്ലാം ആളുകൾ വീട്ടിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്യ ചടങ്ങ് എപ്പോഴായിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മക്കൾ വരേണ്ടതുണ്ട്, അതിനുശേഷമായിരിക്കും അതിലൊരു തീരുമാനം എടുക്കുക.